ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ചാവക്കാട് ഷോപ്പിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കഴിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ നാരങ്ങാടിയിൽ നിന്നും ചാവക്കാട്ടിൽ നിന്നാണ് ഇപ്പോൾ അധികം സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത്. കുന്നുംകുളത്ത് ഇപ്പോൾ കുറച്ച് ദൂരം കൂടുതലായ കാരണം അപ്പോൾ അങ്ങനെ പോകാറില്ല കേട്ടോ. അപ്പോൾ ആദ്യം ഇവിടെ ഷോപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ട് രണ്ട് വർഷമൊക്കെ ആയിരിക്കണം കേട്ടോ അപ്പോൾ ഈ ഷോപ്പൊക്കെ വന്നിട്ട്. ആദ്യം കുന്നുംകുളത്ത് മാത്രമേ അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നുള്ളൂ. അപ്പോൾ നാരങ്ങാടിയിലുണ്ട്, അതും ഹോൾസെയിൽ ഷോപ്പ് തന്നെയാണ്. ഇവിടെയും അത്ര റേറ്റൊന്നുമില്ല, റേറ്റ് ഇത്തിരി കുറവൊക്കെ ഉണ്ട്. പിന്നെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഇവിടെ നല്ലോണം കൂടുതലുണ്ട് കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഫ്ലവറും അങ്ങനെ ഫ്ലവറിൻ്റെ ഭാഗത്തേക്ക് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. മുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടർഫ്ലൈ അതുപോലെ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് അങ്ങനത്തെ ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ഇവിടെ ഇതുപോലത്തെ ഹാമ്പർ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസും ഉണ്ട്. ഇവിടെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവർ കേട്ടോ. പുറത്തൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിയിട്ട് വന്നു. പിന്നെ ഈ കേക്ക് ഞാൻ ക്രംബ് കോട്ടിങ് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ലാസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്യാണ്. ഇത് 1 കിലോ വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. ഇത് 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു ഹാർട്ട് ഷേപ്പിലാക്കി മാറ്റണം. അപ്പോൾ നമുക്കിങ്ങനെ ഷേപ്പ് മാറ്റും. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഒന്ന് ക്രംബ് കോട്ടിങ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിൻ്റെ ശേഷം അങ്ങനെ കട്ട് ചെയ്യാൻ നല്ലത് കേട്ടോ. കാരണം അത് ശരിക്കും പോലെ അങ്ങനെ മുറിച്ചെടുക്കാൻ അതാണ് നല്ലത്. കുറച്ച് നേരം ഒന്ന് സെറ്റായതിൻ്റെ ശേഷം ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും സെറ്റായതിൻ്റെ ശേഷം എടുക്കുക നല്ലത്. അപ്പോൾ ആദ്യം ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക, ഒരു പ്ലസ് പോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ രണ്ട് ഭാഗത്തുനിന്നും ഒന്നും കട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ അതുപോലെ ഒന്ന് ചെറിയ ഭാഗം കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ. അതുപോലെ ഒന്ന് കട്ട് ചെയ്യാൻ കണ്ടില്ല. ഇപ്പോഴും ഒരു ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് ഒട്ടിച്ച് അവിടെ വെക്കാൻ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇതെടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് രണ്ട് ഭാഗം എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് വെക്കുക. പിന്നെ എൻ്റെ കയ്യിൽ ഹാർട്ട് ഷേപ്പുള്ള ടിന്നുണ്ട് കേട്ടോ, രണ്ട് ടിന്നുണ്ട്. പക്ഷേ അത് കുറച്ച് ഇങ്ങനെ ചെറുതാണ്. നമ്മളിപ്പോൾ കേക്ക് ബാറ്ററൊക്കെ ഉണ്ടാക്കി നമ്മൾ ആക്കി വന്നാൽ ഒരു ചെറിയതുപോലെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് പൊന്തി വന്നിട്ട് പിന്നെ കേക്ക് വലിപ്പം കുറവ് പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാറുള്ളത്. പിന്നെ നമ്മൾ അങ്ങനെ ഹാർട്ട് ഷേപ്പിൽ കേക്ക് കൊടുക്കുമ്പോൾ സാധാരണ അളവിനാട്ടിയും കുറച്ചുകൂടി കൂടുതൽ അളവുള്ളത് ബേസ് എടുക്കുക കേട്ടോ. അത് നല്ലത്, പ്രത്യേകിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ. കാരണം നമ്മൾ സാധാരണ ഇപ്പോൾ 1 കിലോ കേക്ക് 1.5 കിലോ ബേസും ആണ് എടുക്കാറുള്ളത്. ബേസും ബോക്സും 1.5 കിലോ. അപ്പോൾ ഹാർട്ട് ഷേപ്പിൽ ചെയ്യുകയാണെങ്കിൽ 2 കിലോ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 കിലോ എടുത്തിട്ടുണ്ട്, 2 കിലോൻ്റെ ബേസ് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു സ്പേസിൽ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റുക കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് നിൽക്കും, രണ്ട് ഭാഗം ഇങ്ങനെ പുറത്തേക്കായിട്ട് നിൽക്കും. ശരിക്കും പോലെ ഐസിങ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. കുറച്ച് വലിയ ബേസ്, വലിയ ബേസും അതിനനുസരിച്ചുള്ള ബോക്സും വാങ്ങിക്കാം. അപ്പോൾ നമ്മളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ലാസ്റ്റ് കൂട്ടിങ് കൊടുക്കുക കേട്ടോ. പൈപ്പും ബേഗിൽ അല്ലെങ്കിൽ നൈഫിലിട്ടാക്കിയിട്ട് ക്രീം കൊടുത്തിട്ട് ലാസ്റ്റ് കൂട്ടിങ് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കുക. ആ നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയൊക്കെ ഒന്ന് ഷേപ്പ് ഒന്ന് ആക്കിയെടുത്തതിന് ശേഷം പിന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഹാർട്ട് ഷേപ്പ് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒരു കാർഡ് വെച്ചിട്ട് സൈഡിൽ ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് സൈഡൊക്കെ ഫിനിഷാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദിവസമൊക്കെ മോളിലെ എക്സാമൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ 2-4 ഓർഡർ ഇപ്പോൾ അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഓർഡർ നമ്മൾ കേക്ക് ഉണ്ടാക്കൽ മാത്രമാകുമ്പോൾ അതിന് അത്ര വലിയ ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ കേക്ക് ഉണ്ടാക്കലും പിന്നെ വീട്ടിലത്തെ ബാക്കിയുള്ള കാര്യങ്ങളും പിന്നെ ഈ ചിലപ്പോൾ കേക്ക് കൊണ്ടുകൊടുക്കലും കൂടിയിട്ടാകുമ്പോൾ നന്നായിട്ട് വയ്യണ്ടാവും കേട്ടോ. കേക്ക് ശരിക്കും പോലെ ഇപ്പോൾ കൊണ്ടുകൊടുക്കാൻ പറ്റിയ ഒരാളില്ലെങ്കിൽ നമ്മൾ തന്നെ ഇപ്പോൾ കൊണ്ടുപോയി കൊടുക്കേണ്ടി വരും. ഡെലിവറി മിക്കതും നമ്മൾ ഡെലിവറി അടുത്തേക്കൊക്കെ ആണെങ്കിൽ കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ വരാൻ ആളില്ലാണ്ടൊക്കെ ആകുമ്പോളേ അപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ ചിലപ്പോൾ പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകലാണ് ഏറ്റവും മെയിൻ പണി കേക്ക് ഉണ്ടാക്കുമ്പോൾ. പാത്രങ്ങൾ ഒരു 3-4 ട്രിപ്പെങ്കിലും പാത്രങ്ങൾ കഴുകാനുണ്ടാവും കേട്ടോ. പക്ഷെ കേക്ക് മാത്രമേ നമ്മൾ ചെയ്തിട്ട് ഇങ്ങനെ അത് കഴിയുകയാണെങ്കിൽ അത്ര വലിയൊരു ക്ഷീണം തോന്നില്ല. പക്ഷേ വീട്ടിലത്തെ ബാക്കിയുള്ള ജോലികളുണ്ടാവുമല്ലോ, ചോറും കറിയും വയ്ക്കലും ബാക്കി കുട്ടികളുടെ കാര്യങ്ങളും കുക്കിങ്ങും കാര്യങ്ങളും അതൊക്കെ കൂടിയിട്ട് ഇതും കൂടി ഒരുമിച്ച് നോക്കുമ്പോൾ കിച്ചണിൽ വെച്ച് ചെയ്യുമ്പോഴാണ് അധികം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കിച്ചണിൽ തന്നെ സൗകര്യമുള്ളൂ. അപ്പോൾ അത് കാരണം അവിടെ വെച്ചിട്ട് തന്നെയാണ്
ചെയ്യുള്ളത് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, അപ്പം നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും. കേക്ക് ചെയ്യുന്നവർക്ക് അറിയാം. പിന്നെ കുറേ നേരം നമ്മൾ നിൽക്കണം, ഈ ഐസിങ്ങിനും പിന്നെ എല്ലാത്തിനും നമ്മൾ ഇരുന്നിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ, അപ്പോൾ ഒക്കെ നിന്നിട്ട് ചെയ്യണം. അപ്പോൾ വൈകുന്നേരം ആകുമ്പത്തിനും ഒരുവിധം ആവും കേട്ടോ. ചിലപ്പോൾ ഒരു കേക്കായാലും ചിലപ്പോൾ നല്ല ക്ഷീണം തോന്നും, ചിലപ്പോൾ അത്ര വലിയ കുഴപ്പമുണ്ടാവാറില്ല കേട്ടോ. പക്ഷെ ബാക്കിയുള്ള ജോലികളും കൂടിയിട്ടാവുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കേക്കിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭാഗത്താക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ആ ക്രംസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മറ്റേ ഭാഗത്ത് ഒരു പൈപ്പും പേഗിൽ കുറച്ച് ക്രീമാക്കിയിട്ട്, ഈ ഒരു നോസലി നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് തന്നെയാണ്. ഇതിൻ്റെ നമ്പർ എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഞാൻ മുന്നേ ഒരു രണ്ട് മൂന്ന് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഒരു നോസലിൻ്റെ ഒരു നമ്പറും കാര്യങ്ങളും ഫോട്ടോ ഒക്കെ. അപ്പോൾ അതാണ്, അതുകൊണ്ട് ഒരു ഇതിട്ട് ഞാൻ ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കുറച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അധികം കേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കാറില്ല കേട്ടോ, സിമ്പിളായിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളത്. പിന്നെ നമ്മൾ ഇതുപോലെ ഷുഗർ പേസ്റ്റിൻ്റെ മുകളിൽ പേരൊക്കെ എഴുതിയിട്ട് ഇത് നമ്മൾ ബ്രഷ് അതിൽ കളറിൽ മുക്കിയിട്ട് അങ്ങനെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എഡിബിൾ പേന വാങ്ങിക്കാൻ കിട്ടും, അതും അത് വെച്ചിട്ട് എഴുതാൻ പറ്റും കേട്ടോ. രണ്ടിലും നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ പേര്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 1 കിലോ വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഇതും 8 ഇഞ്ചിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതുപോലെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡൽ അവർ അയച്ച് തന്നിട്ട് അതേ മോഡൽ ചെയ്തു കൊടുക്കാൻ കേട്ടോ. ഇതുപോലെ മതി എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഫോട്ടോ അയച്ചു തരുമല്ലോ, അപ്പോൾ അങ്ങനെ അതേപോലെ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് നമ്മൾ താഴത്ത് ഒരു കളറ് കൊടുത്തിട്ടുണ്ട്, ഒരു പീച്ച് കളറ് പോലെ ഒരു കളറ് കൊടുത്തിട്ട് അതൊന്ന് മേലക്കൊന്നൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല മോഡലാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത്ര വലിയൊരു ഫിനിഷിംഗ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ അടിയിലുള്ള ആ ഒരു ക്രീം ഇതുപോലെ കാർഡ് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗം മാത്രം മുകളിൽ ഇതുപോലെ നൈഫ് വെച്ചിട്ട് ഒരു ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ കേക്കിന് ഷാർപ്പ് എഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അവിടെ ഒരു ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ട് ഒന്നും ഇങ്ങനെ പെയിൻറ്റ് പോലെ കൊടുക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ആ മേലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗം അപ്പോൾ അങ്ങനെ തന്നെ നിന്നോട്ട് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് മേലക്കൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പം ചിത്രക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അത് നമുക്ക് കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വെഡ്ഡിങ് കേക്കിൽ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ടയർ കേക്കിനും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കേക്ക് അത്ര വലിയ പണിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കേക്ക് അത്ര വലിയ കുറേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ നേരം പിടിച്ചിട്ടുള്ള ഡെക്കറേഷനൊന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. എനിക്ക് പറ്റാറില്ല, വേറെയുള്ള പണിയും തിരക്കും ഒക്കെ ആയ കാരണം കുറേ ചില വീഡിയോസിലൊക്കെ കാണാം കുറേ സമയം പിടിച്ചിട്ടുള്ള ഫോണ്ടൻ ഡെക്കറേഷനും അങ്ങനത്തെ ഡെക്കറേഷനൊക്കെ കുറേ സമയം വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറേ ടൈം വേണം, എന്നാലാണ് അങ്ങനെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും സമയമൊന്നും നമുക്ക് അങ്ങനെ മാറ്റി വെക്കാൻ പറ്റാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ എളുപ്പം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കേക്കുകൾ മാത്രമാണ് ചെയ്തു കൊടുക്കാറുള്ളത് കേട്ടോ. പിന്നെയൊക്കെ കുറേ സമയം ഇപ്പോൾ അതിൻ്റെ മുകളിൽ നിൽക്കാനൊന്നും അത്രയൊക്കെ മടിയാണ് കേട്ടോ. അങ്ങനെ കേക്ക് കുറേ നേരം കേക്കിൻ്റെ മുകളിൽ നിൽക്കാം, കേക്ക് ടേസ്റ്റ് ഉണ്ടാവണം എന്നുള്ള ആ ഒരു ഇത് മാത്രമാണ്. പിന്നെ അധികം ഡെക്കറേഷനൊന്നും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ കുറച്ച് ഗോൾഡൻ ഡസ്റ്റിൽ ഇത്തിരി വെള്ളം, ഒരു തുള്ളി വെള്ളം മതി കേട്ടോ. വെള്ളം അധികമാവും, പെട്ടെന്ന് വെള്ളം അധികമാവും ഇതിൽ. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ നമുക്ക് ബട്ടർഫ്ലൈ വാങ്ങിക്കാൻ കിട്ടും. ഇതിന് റേറ്റ് വരുന്നത് 48 രൂപ ഒരു പാക്കറ്റിൽ കേട്ടോ. ഒരു പാക്കറ്റിന് 48 രൂപ. അതിൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ പേരൊക്കെ എഴുതിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ വിശേഷങ്ങൾ. ഇൻഷാ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.